ചട്നിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആകെ കൂടി രണ്ട് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ ഒരു വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു നാല് വലിയ തക്കാളി തന്നെ എടുത്തെടുക്കണത്. കാരണം ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത കാരണം കുറച്ച് പുളിപ്പിന് വേണ്ടിയിട്ടാണ് ഒരു നാല് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചെറുതായി മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് മിക്സിയിലിട്ട് അരക്കണം. അപ്പൊ ആദ്യം ഇതൊന്ന് മുറിച്ചെടുക്കാം. നമുക്ക് വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ തക്കാളിയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പച്ചയായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ പച്ചയായി അരച്ചെടുക്കുമ്പോൾ കുറച്ച് അരയ്ക്കാൻ ഈസി ആവണതിന് വേണ്ടിയിട്ടാണ് ഞാനിത് അരിഞ്ഞു വെച്ചത്. ഇനി ഇത് നമുക്ക് മിക്സി ജാറിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയും തക്കാളിയും ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാൽ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അരച്ചു വെച്ചില്ല മിക്സി ഇതിലേക്ക് ചേർക്കാം. നമുക്ക് ഇപ്പൊ ആവശ്യത്തിന് ഞാൻ ഇപ്പൊ ഒരു സ്പൂണ് മുളകും പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് ഇപ്പൊ നിങ്ങളുടെ ഏരിയ എത്ര വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇതിൽ ചേർക്കാം. അതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഇത് സിമ്മിൽ വെച്ചിട്ട് ഇതൊന്ന് വറ്റണം. അപ്പൊ ഈ മുളക് പൊടി നമ്മൾ ഇട്ടില്ലേ, അതിൻ്റെ ആ ഒരു കുത്തന മണം ഉണ്ടാവുമല്ലോ, അത് പോവുകയും ചെയ്യും. ഈ വെള്ളം പോലെ അരച്ചു വെച്ചില്ലേ, അതൊന്ന് ഡ്രൈ ആവുകയും ചെയ്യും. അപ്പൊ ഇനി നമുക്ക് സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് ഇതൊന്ന് വറ്റണ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ചട്നി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവെത്തുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു കുറച്ച് ഒരു അര സ്പൂണ് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ വെളുത്തുള്ളി ചട്നി റെഡിയായി. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ ഭയങ്കര നല്ലതാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത്തിരി പുളിപ്പൊക്കെ കുറച്ച് ഒരു മുന്തി നിൽക്കുന്നത് കാരണം ഇത് ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ നല്ലതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിപ്പോൾ ഈ ചട്നി ഇത് ഇങ്ങനെ വെച്ചാലും ഒരു രണ്ട് ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും വെളിയിൽ വെച്ചാലും കൂടി ഇത് കേടാവില്ല. ഇത് താളിക്കുമ്പോൾ എണ്ണ ഒഴിക്കണം എന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് വെളിച്ചെണ്ണ അല്ലാണ്ട് വേറെ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. സൺഫ്ലവർ എണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ നല്ലെണ്ണ കൂടി ഉപയോഗിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.